ആയിരം പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് തരൂ. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയുടെ കുറവിൻ്റെ ഒരംശമാണ് കൂടുന്നത്. ഇതിനൊക്കെ ശേഷം ഇതാ ബി ജെ പി നേതാവിൻ്റെ മറ്റൊരു മണ്ടത്തരം കൂടി. ഇത്തവണ മണ്ടത്തരം വിളമ്പിയിരിക്കുന്നത് ബി ജെ പി മഹിളാ മോർച്ചയുടെ സംസ്ഥാന നേതാവ് സ്മിത മേനോനാണ്. 21-കാരിയായ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയതും അത് സംബന്ധിച്ച് യുവാക്കളുടെ രാഷ്ട്രീയ പ്രവേശനവും എന്ന വിഷയത്തിൽ മലയാളത്തിലെ ഒരു സ്വകാര്യ ചാനൽ ചർച്ചയിലായിരുന്നു സ്മിത മേനോന്റെ മണ്ടത്തരം. രാഷ്ട്രീയത്തോട് കേരളത്തിലെ യുവാക്കൾക്ക് താല്പര്യമില്ലേ എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം. ഈ ചോദ്യത്തോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 19 വയസ്സ് പ്രായമുള്ള ബി ജെ പി പ്രവർത്തകരായ ചെറുപ്പക്കാർ മത്സരിച്ചെന്നാണ് മഹിളാ മോർച്ച സംസ്ഥാന നേതാവ് സ്മിത മേനോന്റെ മറുപടി. ബി ജെ പിയെ സംബന്ധിച്ച് യുവാക്കൾ പാർട്ടിയിലേക്ക് വരുന്നില്ലെന്ന് പറയുന്നത് തെറ്റാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടിയിൽ മത്സരിച്ചവരിൽ 19 വയസ്സുള്ള കുട്ടികൾ വരെയുണ്ടെന്നാണ് സ്മിത മേനോന്റെ അവകാശവാദം. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 21 ആണെന്ന് അറിയാതെയാണ് 19 വയസ്സുള്ള കുട്ടികൾ വരെ മത്സരിച്ചെന്ന മണ്ടത്തരം സ്മിത മേനോൻ വിളമ്പിയത്. സ്മിതയുടെ ഈ പരാമർശമടങ്ങുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നതോടെ ട്രോളന്മാർ സംഭവം ഏറ്റെടുക്കുകയായിരുന്നു. മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 ആണെന്ന് അറിയാത്ത ആളെയാണോ മഹിളാ മോർച്ച ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നതെന്നും ഇവരുടെ ലോകവിവരത്തെക്കുറിച്ച് എന്തു പറയാനാണെന്നും ഫേസ്ബുക്കിൽ ചിലർ ചോദിക്കുന്നു. വിദേശകാര്യ സഹമന്ത്രിയുടെ ശിഷ്യയല്ലേ, ഇതിലപ്പുറവും പ്രതീക്ഷിക്കാമെന്ന കമന്റുകളും ഇതിന് പ്രതികരണമായുണ്ട്. LDF സ്ഥാനാർത്ഥികളെക്കാൾ പ്രായം കുറച്ചു പറയാൻ ശ്രമിച്ച സ്മിതയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായം എത്രയാണെന്ന് പോലും അറിയില്ലേ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന മറ്റൊരു ചോദ്യം. നേരത്തെ തന്നെ വിവാദ നയതന്ത്ര സമ്മേളനത്തിലെ യുവമോർച്ച നേതാവ് സ്മിത മേനോനെ ചൊല്ലി ബി ജെ പിയിൽ തർക്കമുണ്ടായിരുന്നു. വി മുരളീധരനൊപ്പം നയതന്ത്ര സമ്മേളനത്തിൽ പ്രതിനിധിയായി സ്മിത മേനോൻ പങ്കെടുത്തതും വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. നേരത്തെ 2 വർഷം മുമ്പ് ചാനൽ ചർച്ചകളിൽ മണ്ടത്തരങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് പോകുന്നവർക്ക് സ്റ്റഡി ക്ലാസ് ഏർപ്പാടാക്കാനുള്ള ശ്രമവുമൊക്കെ ബി ജെ പി നടത്തിയിരുന്നു. എന്നിട്ടും ബി ജെ പി നേതാക്കളുടെ മണ്ടത്തരങ്ങൾക്ക് മാത്രം കുറവുണ്ടായില്ല. ചാനൽ ചർച്ചകളിൽ എന്തു പറയണമെന്ന കാര്യത്തിൽ പാർട്ടി വ്യക്തമായ നിർദ്ദേശം നൽകും. അതിൽ ഊന്നി നിന്നുകൊണ്ടാവണം ചർച്ചയ്ക്ക് പോകുന്നയാൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. എല്ലാ ദിവസവും ഉണ്ടാകുന്ന രാഷ്ട്രീയ സ്ഥിതിഗതികൾ, അതിൽ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് ചർച്ചയ്ക്ക് പോകുന്നവർക്ക് പറഞ്ഞുകൊടുക്കുന്നുമൊക്കെ അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ചർച്ചയ്ക്ക് പോകുന്നവർക്ക് വാട്സാപ്പിലൂടെ നൽകും. ഇത് ഏകോപിപ്പിക്കുന്നതിനായി ഹരി എസ് കർത്തയാണ് പാർട്ടി അന്ന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വിഷയത്തിനും അതത് രംഗത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് പാർട്ടി നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും സ്ഥിതി ഇപ്പോഴും സമാനമാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.